ഇനി വികസന വിശേഷങ്ങളിലേക്ക് കടക്കാം. പാലക്കാട് ജില്ലയിലെ തരൂർ മണ്ഡലത്തിലെ വികസന കാഴ്ചകളിലേക്ക്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് ശ്രദ്ധേയമാണ് പാലക്കാട് ജില്ലയിലെ തരൂർ മണ്ഡലം. തൃശൂർ ജില്ലാ അതിർത്തി മുതൽ പാലക്കാട് നഗരത്തോട് ചേർന്ന പ്രദേശങ്ങൾ വരെ ഉൾപ്പെടുന്ന മണ്ഡലം വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ്. നെല്ലറയുടെ നാട്ടിൽ നെൽ കർഷകരാണ് സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല്. പാലക്കാട് ജില്ലയിൽ ഗ്രാമീണ മേഖലകൾ ഏറെയുള്ള മണ്ഡലമാണ് തരൂർ. അതിനാൽ തന്നെ കർഷക തൊഴിലാളികളും ചെറുകിട കച്ചവടക്കാരും ഉൾപ്പെടെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ വലിയ സമൂഹമാണ് ഇവിടെയുള്ളത്. വലിയ പട്ടണങ്ങളോ വ്യവസായ ശാലകളോ ഇല്ലാത്ത മണ്ഡലത്തിൽ വികസന സാധ്യതകൾ ഏറെയാണ്. തരൂർ മണ്ഡലത്തിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ സർക്കാർ കോളേജ് ആരംഭിക്കുന്നത് അടുത്തിടെയാണ്. മൊത്തം നമ്മുടെ മണ്ഡലത്തിൽ 1000 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കിഫ്ബിയിൽ തന്നെ ഏതാണ്ട് 377.73 കോടി രൂപ കിഫ്ബിയിൽ തന്നെയുണ്ട്. കേരളത്തിലെ ഏറ്റവും നമ്പർ 1 MRS പെരുങ്ങോട്ട് കുറിശി. അതിൽ നിലവിലുള്ള സൗകര്യത്തിന് പുറമെ 5 കോടി രൂപ നമ്മൾ കിഫ്ബിയിൽ നിന്ന് എടുത്ത് നവീകരിക്കുകയാണ്. അത് കേരളത്തിലെ ഏറ്റവും നല്ല ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളായി. GHS കല്ലിങ്കൽ പാടം 1 കോടി, GHS കോട്ടായി 3 കോടി, GHS തോലന്നൂർ 3 കോടി, GSS ബമ്പണ്ണൂർ 1 കോടി, GHSS പെരുങ്ങോട്ട് കുറിശി 3 കോടി. ഇതാണ് കിഫ്ബിയിലെ പ്രധാനപ്പെട്ട മറ്റ് പദ്ധതികൾ. കിഫ്ബി ഉറപ്പാക്കിയ ധനലഭ്യതയിലൂടെ നിരവധി പദ്ധതികൾ നടപ്പാക്കുകയാണ് മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ സാമാജികനും മന്ത്രിയുമായ AK ബാലൻ. വരുന്ന 50 വർഷങ്ങളിലേക്ക് വേണ്ട വികസനമാണ് മണ്ഡലത്തിൽ ഉറപ്പാക്കിയിരിക്കുന്നത്. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ വിവിധ മണ്ഡലങ്ങളിൽ കിഫ്ബിയിലൂടെ നടപ്പാക്കുന്ന പദ്ധതികൾ വികസന വെള്ളച്ചാട്ടമുണ്ടാക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. ഭാരതപ്പുഴയുടെ കൈവഴികൾ പകരുന്ന ജലസമൃദ്ധി സ്വന്തമെങ്കിലും വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് ഇവിടെ. അതിന് പരിഹാരമായാണ് ആലത്തൂർ മണ്ഡലത്തിലെ മംഗലം ഡാമിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് വടക്കഞ്ചേരി കണ്ണമ്പ്ര പഞ്ചായത്തുകളിലെ കുടിവെള്ള പദ്ധതി കിഫ്ബി വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൽ തരൂർ അസംബ്ലി മണ്ഡലത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നമായിരുന്നു. ആ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള നിരവധി പദ്ധതികളാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വണ്ടാടി വടക്കഞ്ചേരി കണ്ണമ്പ്ര കിഴക്കഞ്ചേരി കുടിവെള്ള പദ്ധതി. ഇത് 2 മണ്ഡലങ്ങളിലെ 1.5 ലക്ഷം ജനങ്ങൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും. മൊത്തം 90 കോടി രൂപയാണ് ഇതിൻ്റെ അടങ്കൽ തുക. അതിൽ 20 കോടി പ്ലാൻ ഫണ്ടും 70 കോടി കിഫ്ബി ഫണ്ടുമാണ്. ഒരു പ്രതിദിനം ആളോഹരി 100 ലിറ്റർ വീതം കുടിവെള്ളം നൽകാൻ പറ്റുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ 4 ഘട്ടമായിട്ടാണ് നമ്മളിത് പൂർത്തീകരിക്കാൻ പോകുന്നത്. മംഗലം ഡാമിൽ നിന്ന് വെള്ളം ശേഖരിച്ച് ഫിൽറ്റർ പ്ലാന്റ് വഴി ശുദ്ധീകരിച്ച് മംഗലം ഡാമിലുള്ള സംഭരണിയിൽ ആദ്യം ശേഖരിക്കും. അവിടെ നിന്ന് വടക്കഞ്ചേരി ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന കരിങ്കുന്ന് നിർമ്മിക്കുന്ന 22 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള ഈ ജലസംഭരണിയിലൂടെ എത്തിക്കും. 2 ഘട്ടങ്ങളിലായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ തരൂരിലെ 2 പഞ്ചായത്തുകളിലും 2ാം ഘട്ടത്തിൽ ആലത്തൂർ മണ്ഡലത്തിലെ കിഴക്കഞ്ചേരി വണ്ടാഴി പഞ്ചായത്തുകളിലും കുടിവെള്ളം എത്തിക്കാൻ പദ്ധതിക്ക് കഴിയും. 4 പഞ്ചായത്തുകളിൽ 2037 കൂടി 1,53,350 പേർക്ക് പ്രതിദിനം ആളോഹരി 100 ലിറ്റർ വീതം ശുദ്ധജലം നൽകാനുതകുന്ന പദ്ധതിയാണിത്. 20 കോടി രൂപ ചെലവിട്ട ആദ്യഘട്ടം 2018 പ്രവർത്തനം ആരംഭിച്ചു. 50 വർഷത്തെ കുടിവെള്ള ഉപഭോഗം കണക്കാക്കിയാണ് പദ്ധതി രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. 2ാം ഘട്ടത്തിനായി കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിരിക്കുന്നത് 35 കോടി രൂപയാണ്. മൊത്തം 90 കോടി അടങ്കലുള്ള പദ്ധതിയിൽ 20 കോടി പ്ലാൻ ഫണ്ടും 70 കോടി കിഫ്ബി ഉറപ്പാക്കിയ മൂലധന ലഭ്യതയിലൂടെയുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. പീടികക്കുന്നിലാണ് ടാങ്കിന്റെ നിർമ്മാണം നടക്കുന്നത്. ഉയർന്ന പ്രദേശമായതിനാൽ എല്ലായിടത്തും സുഗമമായി വെള്ളമെത്തിക്കാൻ പദ്ധതിക്ക് കഴിയും. പഞ്ചായത്ത് പദ്ധതികൾ നിലവിലുണ്ടെങ്കിലും കുടിവെള്ള വിതരണം ഏറ്റവും ക്രിയാത്മകമായി നടപ്പാക്കാൻ ഈ പദ്ധതി കൊണ്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. മംഗലം ഡാം കുടിവെള്ള പദ്ധതി വരുന്നതോടുകൂടി വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലും വളരെ സുഭിക്ഷമായി തന്നെ കുടിവെള്ളം കണക്ഷനുകൾ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നിലവിൽ പഞ്ചായത്തിൽ നിരവധി കുടിവെള്ള പദ്ധതികളുണ്ടെങ്കിൽ പോലും
എല്ലാ പ്രദേശങ്ങളിലും വീടുകളിലേക്ക് കണക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ മംഗലണ്ടാം കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് വരുന്നത് തന്നെ വടക്കഞ്ചേരി പഞ്ചായത്തിലാണ്. കരിങ്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ് ടാങ്ക് വരുന്നത്. ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് ആ ടാങ്ക് വരുന്നത് എന്നുള്ളത് കൊണ്ട് 20 പ്രദേശങ്ങളിലേക്കും വളരെ നല്ല രീതിയിൽ കുടിവെള്ളം എത്താൻ ഈ പദ്ധതി സഹായമാകും എന്നതിനുള്ളതിന് യാതൊരു സംശയവുമില്ല. ഭാവിയിൽ എല്ലാവർക്കും സുഭിക്ഷമായി കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പ്രവർത്തനം ഈ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് സമയത്ത് പറയാനുള്ളത്. പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതികൾ ഇപ്പോൾ തന്നെ പ്രദേശങ്ങളിലുണ്ട്. ഈ പദ്ധതി കൂടി എത്തുന്നതോടെ മേഖലയിൽ കുടിവെള്ളക്ഷാമം തീരെ ഇല്ലാതാകുമെന്നാണ് വാർഡ് പ്രതിനിധി പറയുന്നത്. 4 പഞ്ചായത്തുകളാണ് ഉൾപ്പെടുന്നത്. പ്രധാനമായും കിഴക്കഞ്ചേരി, അതുപോലെ തന്നെ വണ്ടാഴി, വടക്കഞ്ചേരി, കണ്ണമ്പറ പഞ്ചായത്തുകളാണ്. ഈ പഞ്ചായത്തുകളിൽ ഏകദേശം 1.5 ലക്ഷം കുടുംബങ്ങൾക്കാണ് അതിൻ്റെ പ്രയോജനം ഇപ്പോൾ ലഭിക്കുക. കുടിവെള്ളക്ഷാമം ഏറെ നേരിട്ട ഒരു പ്രദേശമായിരുന്നു. പഞ്ചായത്തുകളുടെ തനതായ പദ്ധതികളുടെ ഭാഗമായി ഒരു പരിധിവരെയാണ് പരിഹരിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഒരുപാട് പിന്നെ പരിഹരിക്കപ്പെടാനുണ്ട്. ഈ പദ്ധതി വരുന്നതോടെ അതിൻ്റെ ഗുണഫലം ഈ പ്രദേശത്തെ ജനങ്ങൾക്കാകെ ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്ര ബൃഹത്തായ പദ്ധതി ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എന്തുകൊണ്ടും അഭിനന്ദനാർഹം തന്നെയാണ് എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതി തന്നെയാണ്. 2 മണ്ഡലങ്ങളെയാണ് ഇത് കേന്ദ്രീകരിക്കുന്നത്. 1 എ.കെ. ബാലൻ മന്ത്രിയുടെ മണ്ഡലമായ തരൂരിലെ 2 പഞ്ചായത്തുകൾ. ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുന്നതോടെ തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുമെന്ന കണക്കുകൂട്ടലിലാണ് പ്രദേശവാസികൾ. ആദ്യഘട്ടത്തിൽ 25,000 വീടുകളിലും 2 100,000+ വീടുകളിലും കുടിവെള്ളമെത്തും. ഇതിനു പുറമെ ഒട്ടേറെ സ്കൂളുകൾക്കും റോഡുകൾക്കും പാലങ്ങൾക്കും ആശുപത്രികൾക്കുമായി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് കിഫ്ബി തരൂർ മണ്ഡലത്തിൽ. ഈ ക്രാഫ്റ്റ് വില്ലേജ് ഇവിടെ വന്നാൽ ഇവിടെ അനന്തമായ തൊഴിൽ സാധ്യതകൾ ഇവിടെ നിറയെ ഉണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്കും ഇവിടുത്തെ മറ്റുള്ളവർക്കും വിദേശീയർക്കൊക്കെ ഇവിടെ വരാനുള്ളൊരു സാഹചര്യം. നമ്മുടെ പാലക്കാട് ജില്ലയിലും അതുപോലെ സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പരമ്പരാഗതമായി ഉൽപാദനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട റോ മെറ്റീരിയൽ കൊടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഉൽപ്പാദിപ്പിക്കുന്ന റോ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള വിൽപ്പനശാലകൾ വെക്കുക. 33 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ്, 5 ഏക്കർ വരുന്ന സ്ഥലത്താണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ പരമ്പരാഗതമായ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് വലിയ ഒരു നേട്ടം ആയിരിക്കും അത്. അത് നമ്മുടെ പഞ്ചായത്തു നിന്നും നമ്മുടെ ജില്ലയിൽ നിന്നും സംസ്ഥാനത്ത് ആകെ ഒരു വലിയ നേട്ടം അതിൻ്റെ ഭാഗമായി കിട്ടും. പിന്നെ മന്ത്രിയുടെ ഒരു പ്രത്യേക താല്പര്യം ഇതിലുണ്ട്. കാരണം ഇതിൻ്റെ 2 എന്നുള്ള നിലയിൽ കിഫ്ബിയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതി കൂടി ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ നിയമ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ എ.കെ. ബാലൻ അവരുടെ ഒരു താല്പര്യമുണ്ട്. ഇവിടെ സാധാരണക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ 10 ഈ തരൂർ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന മന്ത്രി കൂടിയായിട്ടുള്ള സഖാവ് എ.കെ. ബാലൻ ആളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കോട്ടായി സ്കൂള് ഈ നിലയിലേക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നേരത്തെ ഈ ഭൗതിക സാഹചര്യം എന്ന് പറയുന്നത് ദ്രവിച്ച ഒരു കെട്ടിടവും കുട്ടികളെ അക്കാഡമിക് ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയും ഇവിടെ ലാബ് സൗകര്യങ്ങളും ഇതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പരിമിതമായ ഫണ്ട് ഉപയോഗിച്ച് വർഷങ്ങളെടുത്ത് നടപ്പാക്കിയിരുന്ന വികസന പ്രവർത്തനങ്ങളാണ് ചുരുങ്ങിയ കാലം കൊണ്ട് കിഫ്ബി ഉറപ്പാക്കിയ ധനലഭ്യതയിലൂടെ തരൂർ മണ്ഡലത്തിൽ നടപ്പാക്കുന്നത്. വൈവിധ്യം പ്രത്യേകതയായ തരൂരിൽ അതേ വൈവിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള പദ്ധതികൾക്കാണ് കിഫ്ബി രൂപം നൽകിയിരിക്കുന്നത്. സാധ്യമായ എല്ലാ രീതിയിലും സമഗ്ര വികസനം മണ്ഡലത്തിൽ ഉറപ്പാക്കുകയാണ് കിഫ്ബി.